ആദവനാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പൂവഞ്ചിന നെല്ലിത്തടം പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയെ മാലിന്യം തള്ളിയതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്വകാര്യ വ്യക്തിയെ അറവ് മാലിന്യങ്ങളും വർക്ക്ഷോപ്പിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും തള്ളിയതായാണ് നാട്ടുകാരുടെ പരാതി. മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ രൂക്ഷമായ ദുർഗന്ധവും കൊതുക് ശല്യവും പ്രദേശത്തുകാരെ ദുരിതത്തിലാക്കുന്നു. നല്ലോണ്ട് അയൽവാസികൾ ജീവിക്കാൻ പറ്റും. ജാതി മണം കാര്യങ്ങളും വന്നിട്ട് അത് വേറെ ലെവൽ അങ്ങനെ. ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ വയ്യ, അതന്നെ അവസ്ഥ. ഇത്ര കച്ചറും കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത്? എല്ല് കെടുക്കണതാ, സാധനങ്ങൾ കെടുക്കണതാ, നിരന്തരം ദ്രോഹിക്കുകയാണ് അയൽവാസികളെ. ദ്രോഹിക്കുകയാണ്, ആ റോഡും കച്ചറായി കെടുക്കണ. ഇവിടെ ആകെ എല്ലും അപ്പുറത്തതാ, വേറെ ഒന്നായിട്ട് കൂട്ടിട്ടുണ്ട്. എന്താ ഞങ്ങൾ കാട്ടിന് ജീവിക്കാൻ അയക്കണില്ല. അതന്നെ ആ സ്മെല്ല് വന്നിട്ട് എന്താണ് സ്മെല്ല്, എന്താന്ന് അറിയായിട്ട് ഇപ്പോഴാണ് നമ്മൾ എന്നാ കാണുന്നത്. ഇതിന്റെ സ്മെല്ല് അടിക്കുന്നത് നായ്ക്കളും പന്നികളും ഒന്നായി വന്ന് കടിച്ച് തൂക്കി ആകെ കൊണ്ടിട്ട് കുട്ടികളെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്തുക. അല്ല എന്താ പറയാ, ആദവനാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പൂവഞ്ചിന നെല്ലിത്തടം പ്രദേശത്താണ് സ്വകാര്യ വ്യക്തി സ്വന്തം സ്ഥലത്ത് അറവ് മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും ചാക്കുകളിൽ കെട്ടിയ നിലയിൽ തള്ളിയത്. കൂടാതെ വിവിധ വർക്ക്ഷോപ്പുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ലോഡ് കണക്കിന് തള്ളിയതായും പരാതി ഉയർന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ശല്യമാണിത്. ഈ റോട്ടിൽ കൂടെ ചെറിയ കുട്ടികളൊക്കെ നടന്നു പോകണതാണ്. അതേപോലെ തന്നെ എത്രയോ വീടുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രശ്നം, നിരന്തരം ശല്യം ചെയ്തുങ്ങാണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഇതിനൊരു ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഒരുപാട് ആൾക്കാരോട് ഉദ്യോഗസ്ഥന്മാരോട് എല്ലാവരോടും പറഞ്ഞ് അവർ വരും അവർ പോകും എന്നല്ലാതെ ഇതിനൊരു യാതൊരുവിധ ഒരു ഇതുമില്ല. അപ്പോൾ ഇതിനൊരു ഒരു തീരുമാനം കിട്ടണം നമുക്ക്. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ രണ്ട് സ്ഥലത്ത് കച്ചറാട കൊടുത്തിട്ട് ഒരുപാട് എല്ലും തോലും മറ്റേ വർഷാപ്പിൻ്റെ വേസ്റ്റും കാര്യങ്ങളും മല പോലെ കൊടുന്ന് കൂട്ടിയേക്കണ്. ആരെ കൊടുന്നെന്ന് പറഞ്ഞാൽ അവരെന്നെ പിന്നെ മൊയ്തു എന്ന് പറഞ്ഞ ആളെ മകനാണ്. മൊയ്തുവിന് ഇപ്പോൾ വയ്യാണ്ട് കെടുക്കുകയാണ്. മൊയ്തുവെച്ച് പറഞ്ഞ ആൾ വയ്യാണ്ട് കെടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ മകനാണ്, മകനപ്പോൾ കാണില്ല. അവനാണ് കാശ് വാങ്ങിയിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യണത്. അപ്പോൾ അതിനൊരു തീരുമാനം കാര്യങ്ങളൊക്കെ കിട്ടണം. ഇതൊക്കെ ഈ പ്രദേശവാസികൾ വീടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. എല്ലാവർക്കും പ്രശ്നം. ഇതൊരു വീടാണ്, അപ്പം രണ്ട് വീടുകളുണ്ട്. ഒരുപാട് ഒരുപാട് പേര് സുഖമില്ലാണ്ട് കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു തീരുമാനം കിട്ടണം. പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം കാരണം പ്രദേശത്തുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആദവനാട് രണ്ടാം വാർഡ് പഞ്ചായത്തിൽ വരിക്കോടമാര റോഡാണ്. അതാണ് ഇവിടെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ റോട്ടിൽ ഇങ്ങനെ മാലിന്യങ്ങൾ കുറേ കൊണ്ടൊരു കൂമ്പാറായിട്ട് കൂട്ടിയിട്ടുണ്ട് നാല് ഭാഗം. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മളെല്ലാ വീടുകൾക്കും ഛർദി മാറ്റി നോക്കുമായിട്ട് എല്ലാ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ അഡ്മിറ്റായിട്ടും പിന്നെ അസുഖമില്ലാണ്ട് വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടും. എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞിട്ടില്ലേ. ഇപ്പോൾ സ്മെല്ല് വരുന്ന കണ്ടപ്പോഴാണ് എന്താ നോക്കി. അപ്പോൾ അവർ കുറച്ച് മുന്നേ പറഞ്ഞത് പിന്നെ തെങ്ങിനിടുന്ന വേസ്റ്റാണെന്നാണ് പറഞ്ഞത്, വളം മറക്കിയതാണ്. പക്ഷേ ഇപ്പോൾ പോയി നോക്കുമ്പോൾ വളം മറക്കിയതല്ല, മൊത്തം വേസ്റ്റ് കൊടുത്തിട്ടാണ്. അപ്പുറത്തെ ഭാഗത്തുകൊണ്ട് പിന്നെ വേസ്റ്റ് കുറേ കൊടുത്തിട്ട് എല്ലും കോലും അതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തുകൊണ്ട്. അതേപോലെ ആ സ്മെല്ലുകൊണ്ട് ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല. അതിനെന്തെങ്കിലും തീരുമാനം എടുക്കണം. നമ്മൾ സ്ഥല ഉടമയുടെ ഒത്താശയോടെയാണ് അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മഴ പെയ്താൽ മാലിന്യം ഒലിച്ചിറങ്ങി തൊട്ടടുത്തുള്ള കിണറുകളിലേക്ക് എത്താനുള്ള സാധ്യത ഏറെയാണെന്നും പ്രദേശത്തെ മിക്ക വീടുകളിലും വയറിളക്കവും ഛർദിയുമാണെന്നും കൊതുക് ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ആദവനാട് പഞ്ചായത്ത് രണ്ടാം വാർഡിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ വേസ്റ്റ് കൊടുന്ന ആളുകളെ ആ വേസ്റ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്ത് വിളിച്ചപ്പോൾ അത് കൊല്ലത്തുള്ള ഒരാൾക്ക് അതിൻ്റെ നമ്പർ പോയത്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വേസ്റ്റ് കൊണ്ടുപോണ ആളുകളെ നമ്പർ തരാമെന്ന്. അങ്ങനെ അവർക്ക് ഞാൻ നമ്പർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് കാടാമ്പുള്ള ഒരു വ്യക്തിനെ കിട്ടി. അങ്ങനെ കാടാമ്പുള്ള വ്യക്തി വെട്ടിച്ചിറുള്ള ഒരു വ്യക്തിൻ്റെ നമ്പർ തന്ന് അതിലേക്ക് വിളിച്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇതിൻ്റെ ബാക്കിലുള്ള ഇതിൻ്റെ മുതലാളിയാണ്, ഇത് കേസ് കിടക്കുന്ന സ്ഥലമാണ്, അതിൻ്റെ മുതലാളിൻ്റെ മകനാണ്, ഞങ്ങൾക്കിത് പൈസക്ക് വേണ്ടിയിട്ട് പെർമിഷൻ തന്നതാണ്, അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ അത് കുറച്ച് പറഞ്ഞു അവരോട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിസരവാസികളോടൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറയാം അവരത് കോരിക്കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആളുകൾ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനൊരു നടപടി പഞ്ചായത്തുനിന്നും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ നിന്നും വേണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പരിസരവാസികൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണിത് നടക്കുന്നത്. ഈ കുട്ടികളും ചെറിയ വലിയ വലിയ രോഗികളൊക്കെ ഉണ്ട് ഇതിൽ. വയസ്സായ പ്രായം ചെന്ന കുറേ ആളുകൾ ഇതിലുണ്ടായതുകൊണ്ട് രോഗം കൂടുതലല്ല, ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ടുകൊണ്ട് വളരെ അധികം വിഷമമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിലൊന്ന് ഇറങ്ങണമെന്ന് ഞങ്ങളൊന്ന് താഴ്മയെ പറയണേ. പിന്നെ നാട്ടുകാർ പഞ്ചായത്തിലും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും കാടാമ്പുഴ പോലീസിനും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കാടാമ്പുഴ പോലീസ് സ്ഥലം സന്ദർശിച്ചു.
ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.